ഹലോ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഫിഷിംഗ് വാട്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു എന്താണ് കുക്കിംഗ് വീഡിയോ എല്ലാത്തിനെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടുക്കിടുക്കിടുക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ചിക്കന് നമ്മൾ ആലോചിക്കുമ്പോൾ മൈൻഡിൽ വരും മെയിനായിട്ട് ചിക്കൻ ടിക്ക, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ബട്ടർ ചിക്കൻ, അങ്ങനെ പല ഐറ്റംസാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ തോരനാണ്. അപ്പൊ എനിക്കറിയാം ചില ആൾക്കാർ മാത്രമേ ചിക്കൻ തോരനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ പാൻ എടുത്ത് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ ചൂടായി തോന്നുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി കടുകും ഉലുവ ഇടാൻ പോവാണ് ഇതിലേക്ക്. അപ്പൊ കടുകിന്റെ ഒരു കൂടുതലിട്ട് പൈപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകൊക്കെ നല്ല ചൂടായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ചെറിയ ഉള്ളി, മൂന്നാല് പച്ചമുളക്, കറിവേപ്പില. കറിവേപ്പില നമുക്കിനി ഇട്ട് കൊടുക്കാം കുറച്ച്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല വരന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറിക്ക് കട്ടിയെ കാട്ടി ഇച്ചിരിയും കൂടെ ചെറുതാക്കിയാൽ നല്ലത്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും മുളകും ചെറിയ ഉള്ളിയും എല്ലാത്തിനെയും കൂടെ ടേസ്റ്റ് ഒന്ന് വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 സ്പൂൺ ടേമറിക് പൗഡർ, 1/2 സ്പൂൺ ചിക്കൻ മസാല, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മസാലകളെല്ലാം കൂടെ കൂട്ടി ചേർത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റിലേക്ക് പിന്നെയും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നല്ലോണം ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊരു മണം! ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി ടേസ്റ്റ് വരാനായിട്ട് നമുക്ക് ഇച്ചിരി 1/2 ലെമൺ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഇത് വേവിക്കാൻ വേണ്ടണം. അപ്പൊ നമുക്ക് ഇനി അടച്ചു വെക്കാം. അപ്പൊ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ അരച്ചെടുക്കാറുണ്ട് മിക്സി ജാർ വെച്ച്. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ ചിലർക്ക് കൂടുതൽ ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറുതായിട്ടും. അപ്പൊ ഞാൻ എന്തായാലും 2 കൈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. നമുക്കിതൊന്ന് മീഡിയം പാകത്തിൽ അരച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങയും പെരിഞ്ചീരകവും എല്ലാം കൂടെ നല്ലോണം അരച്ചു കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ശേഷം 2 സവാള കട്ടിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ,
സവാൾ ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ച് 10 മിനിറ്റിലേക്ക് കുക്ക് ചെയ്യാം. അപ്പൊ ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിനെ തുറന്നു നോക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ തേങ്ങ അരച്ചതും കറി ലീവ്സും കൂടെ ഉള്ള കൂട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നല്ലോണം ചിക്കനായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മിക്സ് ചെയ്ത ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇടുമ്പോ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. എന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ട്രഡീഷണൽ നമ്മുടെ തോരന്, ചിക്കൻ തോരൻ, മാങ്ങ അച്ചാർ, ചോറ് ഇച്ചിരി ചിക്കൻ തോരൻ, മാങ്ങ അച്ചാർ, ട്രഡീഷണൽ മാങ്ങ അച്ചാറാണ്, ചോറ്. ചിക്കനോട് എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ തോരൻ. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ ബൈ.